2020 കിഴക്കമ്പലത്ത് മുന്നണികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് 2020 തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ സംഘടിപ്പിച്ചതെന്നാണ് ആരോപണം. പ്രസംഗങ്ങളിൽ സാബു ജേക്കബ് എതിർ സ്ഥാനാർത്ഥികളെ അവഹേളിച്ചുവെന്നും ആക്ഷേപമുണ്ട്. കിഴക്കമ്പലത്ത് ഏകാധിപത്യവും അടിമത്വവും കൊണ്ട് ഭരണം നടത്തിയ 2020 രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടർമാർക്കിടയിലെ സ്വാധീനം നഷ്ടമായെന്ന് മനസ്സിലായതോടെ വിവാദ പരാമർശവുമായി രാഷ്ട്രീയ നേതാവ് സാബു എം ജേക്കബ് രംഗത്ത്. കിഴക്കമ്പലത്തെ വോട്ടർമാരെ മൃഗമെന്ന് വിളിച്ച് അപമാനിച്ചതിനു പിന്നാലെ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചും ജനാധിപത്യത്തെ അട്ടിമറിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയും സാബു എം ജേക്കബ് നടത്തിയ പ്രസംഗത്തിനെതിരെ രാഷ്ട്രപതി അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക നായകന്മാരും. എന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ തോക്കിയേ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം വന്നാൽ അധികാരം ഞാൻ ഏറ്റെടുക്കില്ല, നിങ്ങൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. മൂന്ന് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് സ്ഥാനാർത്ഥിയും ജില്ലാ സ്ഥാനാർത്ഥിയും ജയിച്ചാൽ മാത്രമാണ് കിഴക്കമ്പലത്ത് 2020 നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതോടെ ജനങ്ങൾ ഇത്തവണ 2020 ക്കെതിരെ വിധി എഴുതി ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്ന ചാലക്കുടി എംപിയും കുന്നത്തുനാട് എംഎൽഎയും രാഷ്ട്രീയ നേതാക്കളും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ജനം 2020 ക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ ഈ വെല്ലുവിളിയെ നേരിടാൻ കോവിഡ് മാനദണ്ഡങ്ങൾ പോലും കാറ്റിൽ പറത്തി കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും അടക്കം സ്വകാര്യ വാഹനങ്ങളിൽ നിർബന്ധിച്ചെത്തിച്ച മനുഷ്യജീവനെ വെല്ലുവിളിച്ച വിവിധയിടങ്ങളിൽ സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ നടത്തിയ 2020 കൺവെൻഷനുകൾക്കെതിരെ കുന്നത്തുനാട് പോലീസും തടിയേറ്റപ്പറമ്പ് പോലീസും കേസെടുത്തിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തി വോട്ട് പിടിക്കാൻ സാബു എം ജേക്കബ് നടത്തുന്ന പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിച്ചതോടെ ജനം പൂർണ്ണമായി തിരിഞ്ഞിരിക്കുകയാണ്. ലീവെടുത്ത് പോകുന്നതാ, ഇതിനാന്ന് ഞാൻ അറിഞ്ഞില്ല, ആയിക്കോട്ടെ മത്സരിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അവരെഴുതിയിരിക്കുകയാണ് ആ കമ്പനി ക്യാൻസർ ഉണ്ടാക്കും, എന്നിട്ട് കുറെ ആളുകളുടെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ അവര് മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നത് അപ്പിട്ടതൊക്കെ ചുമന്നുകൊണ്ട് പോരായിരുന്നു നോക്കിയിട്ട് ആ കമ്പനിക്കാർക്കല്ലേ ഇട്ട് 8 വർഷം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സാധനം തന്നെയല്ലേ പാടത്തേക്ക് പോണെന്ന് പറയുന്നത്. കൺവെൻഷന് വന്നില്ലെങ്കിൽ കാർഡ് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി വോട്ടർമാരെ കിറ്റെക്സ് കമ്പനിയുടെ സ്വകാര്യ വാഹനത്തിൽ ഇലക്ഷൻ പെർമിറ്റ് ഇല്ലാതെ പിടിച്ചുകൊണ്ടുപോയ വണ്ടി നാട്ടുകാർ രാത്രി തടഞ്ഞതോടെ പോലീസ് എത്തി ഇവരെ മോചിപ്പിച്ചു. കിഴക്കമ്പലത്ത് മുതലാളിത്ത രാജ് അവസാനിക്കുമെന്ന 2020 ക്രൂരത സഹിക്കാനാകാതെ പാർട്ടി വിട്ടവർ നിറകണ്ണുകളോടെ വ്യക്തമാക്കി. അതേസമയം കിഴക്കമ്പലം കൈവിട്ടാലും മറ്റു പഞ്ചായത്തുകൾ വിട്ടുപോകാതിരിക്കാൻ കിഴക്കമ്പലത്തെ പ്രശ്നങ്ങൾ മൂടിവെക്കാൻ സോഷ്യൽ മീഡിയ വഴി ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായതോടെ ആ നാടകീയ നീക്കങ്ങളും പൊളിഞ്ഞു. ഇനി പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ 2015 ഭരണം പിടിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരെ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഇറക്കിയാലും അതും തിരിച്ചടിക്കാനാണ് സാധ്യത. ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയാതെ വന്നതും എന്നാൽ 2020 അഴിമതി ആരോപണങ്ങളിൽപ്പെട്ടതും 2020 രാഷ്ട്രീയ പാർട്ടിയായതും കേന്ദ്ര സർക്കാർ വിഷയങ്ങളിലെ മൗനങ്ങളും വോട്ടർമാർ വിലയിരുത്തിയാൽ അതും 2020 പരാജയത്തിന്റെ ആഘാതം കൂട്ടാനാണ് സാധ്യത. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 2020 പരാജയപ്പെട്ടാൽ കമ്പനി മാലിന്യം മൂലം രാജ്യത്തെ ആരോഗ്യരംഗത്തിനും പരിസ്ഥിതി മേഖലയ്ക്കും വിപത്തായ ഞെട്ടിക്കുന്ന ഗുരുതര വിഷയങ്ങൾ പുറത്തു വന്നേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത്.